നമസ്കാരം. നമ്മുടെ സന്ദീപാനന്ദഗിരി സ്വാമി തുളസീദാസ് അയാളുടെ പൂർവ്വകാല പേര് ഇതാണെന്നാണ് അയാൾ പറയുന്നത്. ചിലർ പറയുന്നു ഷിബു സ്വാമി എന്നാണെന്ന് പറയുന്നു. നമ്മൾ അങ്ങനെ വിളിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള പേര് തുളസീദാസ് എന്നാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ സന്ദീപാനന്ദഗിരി, അപ്പോൾ കാറ് കത്തിച്ചവരെയും അങ്ങനെയുള്ള ആൾക്കാരെയും ഒന്നും ഇതുവരെ കിട്ടിയില്ല. ആരാണ് കാറ് കത്തിച്ചത് എന്നറിയില്ല. പക്ഷേ ഈ കൊറോണ ബാധ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരവസരത്തിൽ ഒരു വലിയ രസകരമായ ഒരു അഭിപ്രായവുമായി കഴിഞ്ഞ ദിവസം നമ്മുടെ സന്ദീപാനന്ദഗിരി സ്വാമി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിനെതിരെ നിരവധി ട്രോളുകളും വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്രയേറെ കടകൾ അടച്ചിട്ടും സ്കൂളുകൾ അടച്ചിട്ടും ലൈബ്രറികൾ അടച്ചിട്ടും സിനിമാ തിയേറ്ററുകൾ അടച്ചിട്ടിട്ടും മാളുകൾ അടച്ചിട്ടിട്ടും അടയ്ക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ബാറുകളും നമ്മുടെ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളും. മന്ത്രി ടി പി രാമകൃഷ്ണൻ പറയുന്നത് കൂടുതൽ കൗണ്ടറുകൾ തുറക്കും ബിവറേജസിൽ എന്നാണ്. അപ്പോൾ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാകാമല്ലോ. ഒരു 1000 കൗണ്ടർ തുറന്നാൽ ഒട്ടും കൂട്ടം ഉണ്ടാകില്ല. ഓരോരുത്തരും ഓരോ കൗണ്ടറിൻ്റെ അടുത്ത് വന്ന് വാങ്ങിക്കൊള്ളുമല്ലോ. അതിനുള്ള നടപടികൾ ആരംഭിക്കണം പ്രിയപ്പെട്ട മന്ത്രി. ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ആൾക്കാരെ കുടിപ്പിച്ച് കിടത്തും. ഇനി കുടിച്ചാൽ കൊറോണ വരില്ല എന്ന് മുൻപ് ഒരു ഫേക്ക് ന്യൂസ്, ഒരു ഫേക്ക് ഇൻഫർമേഷൻ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുമായിരുന്നു. ചൂടുവെള്ളത്തിൽ മദ്യമൊഴിച്ച് കുടിച്ചാൽ കൊറോണ വരില്ല എന്ന്. ഇനി അതിനുവേണ്ടിയാണോ ഈ ഔട്ട്ലെറ്റുകളും ബാറുകളും തുറന്നു കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. എന്തായാലും മദ്യലോബിയും മദ്യ മുതലാളിമാരും നിയന്ത്രിക്കുന്ന കേരള സർക്കാരിന് ബിവറേജസും ബാറും തുറന്നു കൊടുത്തിട്ടേ പറ്റൂ. നമ്മൾ അതിൻ്റെ വാർത്ത ചെയ്തതുമാണ് കഴിഞ്ഞ ദിവസം. പിന്നെ നമ്മുടെ സന്ദീപാനന്ദഗിരി സ്വാമി പറയുന്നത് കേട്ടാൽ രസമാണ് കേട്ടോ. കൊറോണ പടർന്നു പിടിക്കുമ്പോൾ ജാഗ്രത എന്നോണം സംസ്ഥാനത്തെ മാളുകളും ഹോട്ടലുകളും കടകളും എന്ന് വേണ്ട, ആളുകൾ കൂട്ടം കൂടുന്ന എല്ലായിടങ്ങളും പൂട്ടിയിട്ടും ബിവറേജുകൾ മാത്രം അടയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് പിണറായി സർക്കാർ പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ബിവറേജുകളും ബാറുകളും പൂട്ടേണ്ട എന്ന സർക്കാരിൻ്റെ തീരുമാനത്തെ ഫേസ്ബുക്കിലൂടെ അംഗീകരിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ ഇടവ സഹയാത്രികൻ സന്ദീപാനന്ദഗിരി സ്വാമി വന്നിരിക്കുന്നു. ആളുകൾക്ക് ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോകാൻ അവകാശമുള്ളതുപോലെ തന്നെയാണ് ബിവറേജിൽ പോകാൻ ഉള്ള അവകാശവുമെന്നാണ് മന്ത്രി നമ്മുടെ സന്ദീപാനന്ദഗിരി പറയുന്നത്. ആരാധനാലയങ്ങളിൽ ഊണ് കഴിക്കാൻ തിരക്ക് കൂട്ടുന്നവർ ബിവറേജിലെ ക്യൂ കണ്ട് പഠിക്കണമെന്നും സന്ദീപാനന്ദഗിരി അഭിപ്രായപ്പെടുന്നു. നല്ല രസമായിരിക്കും കാര്യം. അന്നദാന സദ്യകളൊക്കെ തന്നെ ഇതുപോലെ കൂട്ടം കൂട്ടമായി ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് എന്ന് ഈ മണ്ടൻ സ്വാമിക്ക് അറിയില്ലേ? ആളുകൾ കൂട്ടമായി നിൽക്കരുത് എന്നത് അത് ഒരു പൊതുജനാരോഗ്യ വിഷയമായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബാറുകളിലും ബിവറേജുകളിലുമൊക്കെ പോകാൻ ആരാധനാലയങ്ങളിൽ പോകുന്നത് പോലെ തന്നെ അവകാശമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആരാധനാലയങ്ങളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും ബാറുകളും ഇതൊക്കെ ഒരേ തട്ടിൽ വരുന്ന കാര്യങ്ങളാണോ? നിങ്ങൾ ഇത്രയും വലിയ മണ്ടനാണല്ലോ. നിങ്ങൾ ചിന്മയമിഷൻ്റെ സ്വാമിയായിരുന്ന കാലത്ത് പലപ്പോഴും നിങ്ങളുമായി ആശയവിനിമയം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾ അവിടെ നിന്ന് ഈ ഇടത് സഹയാത്രികൻ്റെ റോളിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു സ്വാമി. നിങ്ങളെ സ്വാമി എന്ന് വിളിക്കാൻ നാം അനുവദിക്കുന്നില്ല, എങ്കിലും സ്വാമി സന്ദീപാനന്ദഗിരി എന്ന് നിങ്ങൾ സ്വയം വിശേഷിപ്പിക്കുന്ന സ്ഥിതിക്ക് പറയുന്നതേ ഉള്ളൂ. ആരാധനാലയങ്ങളെയും ബിവറേജസ് ഔട്ട്ലെറ്റുകളെയും ബാറുകളെയും ഒക്കെ ഒരേ തുലാസിൽ വെച്ചാണോ താങ്കൾ തൂക്കുന്നത്? ആരാധനാലയങ്ങൾ പള്ളികളും ക്ഷേത്രങ്ങളും മോസ്കുകളും ഒക്കെ പോലെയാണോ ഈ മദ്യം വിളമ്പുന്ന സ്ഥാപനങ്ങൾ? മദ്യം വിഷമാണ് എന്ന് പറഞ്ഞ് അത് പ്രചരിപ്പിച്ചുകൊണ്ട് മദ്യം വിളമ്പുന്ന ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ എന്താ പുണ്യഭൂമിയാണോ? എല്ലാവരും വന്ന് അവിടെ തൊഴുത് പ്രാർത്ഥിച്ച് നിൽക്കണമോ? താങ്കൾ പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊള്ളൂ, പക്ഷേ പൊട്ടത്തരങ്ങൾക്കും ഒരു പരിധിയുണ്ട്, ഒരു സ്റ്റാൻഡേർഡുണ്ട്. അത് താങ്കൾ കീപ്പ് ചെയ്യണം, അത് താങ്കൾ പാലിക്കണം. താങ്കൾ ഭഗവത്ഗീതയൊക്കെ വായിച്ചിട്ടുണ്ട്, ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, പണ്ട് നമ്മളെല്ലാം കേട്ടതാണ്. എന്നാലും താങ്കൾ ഈ പറയുന്നത് എന്തിനാണ്? നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ, അതോ എന്തെങ്കിലും ഒക്കെ നേട്ടമുണ്ടാകും, പിണറായി വിജയൻ സർക്കാർ താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ നൽകും എന്ന് പ്രതീക്ഷിച്ചാണോ? എന്തായാലും കണക്ക് തന്നെ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇതാണ്: ചിലർക്കിപ്പോൾ കൊറോണയേക്കാൾ ഭയാനകമായി തോന്നുന്നത് ബിവറേജിൽ ക്യൂ നിൽക്കുന്നതാണ്. പ്രിയ മിത്രങ്ങളെ, ആരാധനാലയത്തിൽ തൊഴാനും പ്രസാദം സ്വീകരിക്കാനും ഇത്തരത്തിൽ ഒരു ക്യൂ നല്ല മനസ്സിൻ്റെ ഉടമകളായി നിങ്ങൾക്ക് സാധിക്കുമോ? ഈ രാജ്യത്ത് ഒരാൾക്ക് ക്ഷേത്രത്തിലും പള്ളിയിലും പോകാനുള്ള അവകാശമുള്ളതുപോലെ മറ്റൊരാൾക്ക് ബിവറേജിൽ പോകാനുള്ള അവകാശവുമുണ്ട്. ആരാധനാലയങ്ങളിലും മറ്റും ഊണ് കഴിക്കാനുള്ള ഒന്നും തള്ളും കൂട്ടുന്നവർക്ക് ഈ ക്യൂവിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ക്യൂ നിൽക്കുക എന്നത് മര്യാദയുടെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്. ചിലർക്കതുണ്ട്, ചിലർക്കതില്ല. അപ്പോൾ ഈ മദ്യം വാങ്ങാൻ വരുന്നവരെല്ലാം വലിയ സംസ്കാര സമ്പന്നന്മാരും വലിയ ഭാരതീയ സംസ്കൃതിയിൽ വിശ്വസിക്കുന്നവരും സാമൂഹ്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവരും ഒക്കെയാണെന്നാണ് സ്വാമി പറയുന്നത്. താങ്കൾ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ താങ്കൾ അങ്ങനെയാണ് വിലയിരുത്തുന്നതെങ്കിൽ, താങ്കളുടെ സംസ്കാരം എന്തെന്ന് പൊതുജനത്തിന് വ്യക്തമായി മനസ്സിലാകും. നാണമില്ലല്ലോ. കാഷായ വേഷവും ധരിച്ച് നാണം കെട്ട ഇടപാടുകളും നാണം കെട്ട ജീവിത രീതിയും അതുപോലെ ഇതുപോലെ നാണം കെട്ട പോസ്റ്റുകളുമായി ഇങ്ങനെ നടക്കാൻ ശ്രീ സന്ദീപാനന്ദഗിരി, താങ്കൾക്ക് നാണമില്ലേ? താങ്കൾ കാറ് കത്തിച്ചുകൊള്ളൂ, എന്ത് വേണമെങ്കിലും കത്തിച്ചുകൊള്ളൂ, അത് താങ്കളുടെ കാര്യം. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ
ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിൻ്റെ വാർത്തകളും അതിൻ്റെ വിവരങ്ങളും പുറത്തു വരുമ്പോൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. താങ്കൾ വലിയ സന്യാസിയൊക്കെ ആണെന്നല്ലേ പറയുന്നത്, സന്യാസി സ്വാമിയാണോ ആസാമിയാണോ എന്ന് അല്ല, അത് നേരത്തെ തെളിഞ്ഞ കാര്യമാണ്. എങ്കിലും ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, താങ്കൾക്ക് നാണവും മാനവും ഉണ്ടോ? വേറൊന്നും ചോദിക്കാനില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.